സ്റ്റുഡൻസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ടീച്ചർ ഇപ്പോൾ എക്സാം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കി അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം അപ്പോൾ അതിൽ ടീച്ചർക്ക് ഇപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ അവർ വോയിസ് ആയിട്ടും മെസ്സേജുകളായിട്ടും ഒക്കെ അവരുടെ പരീക്ഷ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് അനലൈസ് ചെയ്യാം അതോടൊപ്പം തന്നെ ആദ്യത്തെ വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ഞാൻ പറയുകയാണേ ഓക്കെ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 60 മാർക്കിൻ്റെ ചോദ്യങ്ങളാണെന്ന് അറിയാലോ അതിൽ 53 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയയ്ക്ക് അകത്തു നിന്ന് തന്നെയായിരുന്നു അപ്പോൾ സെക്കൻഡ് ഇയർ എക്സാമിനെ അപേക്ഷിച്ച് നമുക്ക് ഫോക്കസ് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിരുന്നു പിന്നെ നമുക്ക് സാധാരണ 2 മാർക്കിന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് 1 മാർക്കിന് ചോദിച്ചത് എങ്കിലും അത് എളുപ്പം തന്നെയായിരുന്നു പിന്നെ 2 മാർക്കിന്റെ 14 ക്വസ്റ്റ്യനുകളും നമുക്ക് ഫോക്കസ് ഏരിയയുടെ അകത്ത് നിന്നായിരുന്നു നമുക്ക് ആ 9 എണ്ണം എഴുതണ്ടു അതുകൊണ്ട് നിങ്ങൾക്കവിടെ ആവശ്യത്തിന് ഓപ്ഷൻസ് കിട്ടിയില്ല ചോയ്സ് കിട്ടി കാരണം 5 ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയയ്ക്ക് അകത്ത് നിന്ന് തന്നെ എക്സസ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു പിന്നെ 3 മാർക്കിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നെയായിരുന്നു ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് അല്ലേ ഓക്കെ അപ്പോൾ ആ രീതിയിൽ 53, 7 എന്നുള്ള രീതിയിലാണ് ഇത്ര റഫായിട്ട് ഒന്ന് കണക്കാക്കിയതാണത് പിന്നെ നമുക്ക് മോഡൽ എക്സാമിൻ്റെ ഇതിൽ നിന്ന് ഒരു 10, 12 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മോഡൽ എക്സാമിൻ്റെ സെയിം ക്വസ്റ്റ്യൻസ് ആ കാര്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അത് പഠിച്ചു പോയ കുട്ടികൾക്ക് തന്നെ ഈസി ആയിട്ട് 12 മാർക്ക് വാങ്ങാം പിന്നെ നമ്മുടെ ഇന്നത്തെ ലൈവും അതുപോലെ ലാസ്റ്റ് മിനിറ്റിലെ ഫൈനൽ ടച്ച് എന്ന വീഡിയോയും കണ്ട കുട്ടികളുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് 30 മാർക്ക് വാങ്ങാമെന്നാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും തോന്നിയത് എന്ന് വിശ്വസിക്കുന്നു എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക ഒരുപാട് കുട്ടികൾ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആൻസർ എനി 3 ക്വസ്റ്റ്യൻ ഫ്രം 1 to 6 അല്ലെ പെട്ടെന്ന് നമ്മളത് കാണുമ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് സംശയിച്ചു പോകും ഓക്കെ അപ്പൊ ഹാർട്ട് സൗണ്ട് ആയിരുന്നു അല്ലെ ഇന്നലെ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ് ഹാർട്ട് സൗണ്ട് എന്നുള്ള കാര്യം അപ്പൊ ലാബല്ല ലബും ഡബും ആണ് ലബ് എന്തായിരുന്നു ട്രൈകസ്പിഡും ബൈകസ്പിഡും വാൽവുകൾ ക്ലോസ് ചെയ്യുന്നതും ഡബ് എന്നത് സെമി ലുണാർ വാൽവുകൾ ക്ലോസ് ചെയ്യുന്നതുമായ സൗണ്ട് ആണ് അപ്പൊ ആ കാര്യമാണ് അവിടെ എഴുതേണ്ടത് എന്താണ് സൗണ്ടിന് കാരണം എന്നുള്ളത് പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഐഡന്റിഫൈ ദി പിക്ചർ അല്ലെ നിഡോബ്ലാസ്റ്റിന്റെ പിക്ചർ ആണ് അത് എന്തിനെ സഹായിക്കുന്നു ഹൗ ഡസ് ദി സ്ട്രക്ചർ ഹെൽപ്പ് ദി ഓർഗാനിസം ശരിക്കും ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് അപ്പൊ 1.5 മാർക്ക് നിങ്ങൾ ഐഡന്റിഫൈ ദ പിക്ചറിനും അത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതിന് ഇപ്പൊ നിങ്ങൾക്ക് ടു ക്യാച്ച് ദി പ്രേ ഓർ ഡിഫെൻസ് അങ്ങനെയൊക്കെ ഏതെങ്കിലും 2 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ 1.5 മാർക്ക് ഒരു പോയിന്റ് തന്നെ എഴുതി കഴിഞ്ഞാൽ 1.5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും കാരണം ആകെ നമുക്ക് 1 മാർക്കേ ഉള്ളൂ അത് 1.5 മാർക്ക് ഐഡന്റിഫിക്കേഷൻ ആണ് ദെൻ നെയിം ദ ഫോളോവിങ് സ്ട്രക്ചർ വിച്ച് കണക്ട് ടു സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് മോഡൽ എക്സാമിൽ അതേ ക്വസ്റ്റ്യൻ ആണ് കോർപ്പസ് കലോസം ദെൻ ഫോർ റൗണ്ട് സ്വെല്ലിങ്സ് ഇൻ മിഡ് ബ്രെയിൻ ഈ ഒരു കാര്യം ചോദിച്ചിരുന്നു മോഡൽ എക്സാമിന് പക്ഷെ ആ ഒരു ടേബിളിലായിരുന്നു എന്ന് മാത്രം കോർപോറ കോൺട്രിജെമിന ആൻഡ് ദെൻ റെസ്പിറേറ്ററി ഡിസോർഡർ ഇൻ വിച്ച് ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ് ഡ്യൂ ടു വിച്ച് റെസ്പിറേറ്ററി സർഫസ് ഈസ് ഡിക്രീസ്ഡ് ഏതാണ് അത് എംഫൈസീമ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ് എംഫൈസീമ ആൻഡ് ദെൻ ഫോർത്ത് ഫിഫ്ത് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ടു കറക്ട്ലി മാച്ച് ദി പേയേഴ്സ് ഫ്രം ദി ഗിവൺ ടേം ആ തന്നിരിക്കുന്നതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ചെയ്യുന്ന 2 ടേംസുകൾ അല്ലെ എഴുതാനാണ് പെയർ ആയിട്ട് വരുന്നത് എഴുതാനാണ് അപ്പൊ നമുക്കതിൽ എഴുതേണ്ടത് ഒമാറ്റീഡിയ ഉണ്ട് ഒമാറ്റീഡിയ എന്താണ് സെൻസ് ഓർഗനിൽ വരുന്നതാണ് അല്ലെ കുറെ കോമ്പൗണ്ട് ആയില്ല മൈക്രോ യൂണിറ്റ്സ് ആണ് ഇത് ഒമാറ്റീഡിയ അപ്പൊ ഒമാറ്റീഡിയ സെൻസ് ഓർഗൻ ആണ് ആൻഡ് ദെൻ നമുക്കതിലുള്ളത് കാർഡിയാക് ടിഷ്യു ഉണ്ട് കാർഡിയാക് ടിഷ്യൂവിലാണ് എന്ത് കാണുക ഇന്റർകലേറ്റഡ് ഡിസ്ക് അല്ലെ നമ്മൾ പലതവണ ആവർത്തിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് യെസ് നമ്മൾ ലാസ്റ്റും ഡിസ്കസ് ചെയ്ത എൻസൈമിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ നിന്നുള്ള ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് കമന്റ് അല്ലെ അതാണ് വന്നത് അപ്പൊ അതില് എന്തായിരുന്നു ടെമ്പറേച്ചറിന്റെ എഫക്ട് കാണിക്കുന്ന ഒരു ഗ്രാഫാണ് അപ്പൊ എഴുതേണ്ടത് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ എൻസൈം ആക്ടിവിറ്റി ദെൻ അതിലെ കമന്റ് ചെയ്യാൻ പറയുമ്പോൾ ഒരു സെന്റൻസ് കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം എന്താണ് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോറി എൻസൈം ആക്ഷൻ കൂടുന്നു ദെൻ അതൊരു മാക്സിമം അത് ഏതാണ് ഏറ്റവും ഏത് ടെമ്പറേച്ചറിലാണോ ഹയസ്റ്റ് കാണിക്കുക ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ ഹയസ്റ്റ് ആക്ടിവിറ്റി കാണിക്കുന്നു വീണ്ടും ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് ചെയ്യുന്നു എൻസൈം ആക്ഷൻ കുറയുന്നു അല്ലെ
അപ്പൊ ആ ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിലിപ്പോ എത്രത്തോളം വേണം എന്നുള്ളത് ചിലപ്പോ ഒരു പോയിന്റ് ജസ്റ്റ് ഒരു പോയിന്റ് എഴുതിയാലായിരിക്കും മാർക്ക്. അപ്പൊ അത് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ ഒരു മാർക്കിന്റെ ഫോമിലേക്ക് വന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എത്രയൊക്കെ എഴുതിയാൽ എന്ത് എഴുതിയാൽ മാർക്ക്, ചിലപ്പോൾ ഞാൻ പറയുന്ന അത്രയൊന്നും എഴുതേണ്ടി വരില്ല, കാരണം അതിന്റെ കീ ആൻസർ കീ വരാനുണ്ട്. ആൻസർ കീ വരുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് ആ ഒരു പോയിന്റ് മതിയോ എന്നുള്ള കാര്യം മനസ്സിലാവും. എന്നാലും ഉത്തരമാണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ആറ് ക്വസ്റ്റ്യൻസ്. ആറ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയയ്ക്ക് അകത്തു നിന്ന് തന്നെയാണ്. അത് മൂന്നെണ്ണമേ നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. അഡീഷണൽ എഴുതിക്കൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ മൂന്ന് മാർക്കിൽ കൂടുതൽ ആ ഭാഗത്തു നിന്ന് കിട്ടില്ല. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ആൻസേഴ്സും അതിന്റെ പിന്നെ നമുക്ക് ഫ്ലോ ചാർട്ട് ഒക്കെ ഉള്ളത് കൊണ്ട് ഇന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ടീച്ചർ എക്സാം ഡ്യൂട്ടി കഴിഞ്ഞ് കയറിയതേ ഉള്ളൂ. ആൻസർ ബാക്കി ആൻസർ കി റെഡി ആക്കിയിട്ട് എത്രയും വേഗം അപ്ലോഡ് ചെയ്യാം. എന്താണെങ്കിലും എക്സാം ഈസി തന്നെയാണ്, കാരണം 53 മാർക്കും നമുക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അത് ഒരു ചെറിയ കാര്യമല്ല അല്ലേ. പിന്നെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടീച്ചർ അന്ന് പറഞ്ഞിരുന്നു കോൺട്രിക്റ്റിസും മോസ്റ്റിക്റ്റിസും ഇപ്രാവശ്യം ഫിഷേഴ്സിനെ കാണിച്ചുകൊണ്ടായിരിക്കും ചോദിക്കുക. സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 2 മാർക്കിന്. ദെൻ ഗട്ട് ഓഫ് എലിമെന്ററി ഗട്ട് അല്ലെ, ഗട്ടിന്റെ സെക്ഷനെ കുറിച്ച് പറഞ്ഞത് ഷുഗർ ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രാം കാണിച്ചുകൊണ്ട് വരും. ആ ക്വസ്റ്റ്യൻ 2 മാർക്കിന് വന്നിട്ടുണ്ട്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് 3 മാർക്കിന് വന്നു. കോക്രസിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ലെവൽ ചെയ്യാൻ അത് അതേപടി വന്നു. സെൽ ജംഗ്ഷൻ, പ്രത്യേകിച്ച് ഞാൻ ലാസ്റ്റ് ഫൈനൽ ടച്ച് വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലെ, സെൽ ജംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. മോഡലിൽ ചോദിച്ചിട്ടില്ല, അപ്പൊ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. 3 മാർക്കിനാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയത് അല്ലെ. അപ്പൊ അതുകൊണ്ട് 30 മാർക്കും ഒന്ന് ശ്രമിച്ച കുട്ടികൾക്ക്, ഒന്ന് ശ്രദ്ധിച്ച കുട്ടികൾക്ക് ഈസി ആയിട്ട് 30 മാർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെ ആയിരുന്നു സുവോളജി. അപ്പൊ അത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഞാൻ ആഗ്രഹിക്കുകയാണ്. കമന്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആൻസർ ക്യൂ ഒക്കെ റെഡി ആക്കിയിട്ട് ടീച്ചർ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.